വ്യത്യസ്തമായ കൃഷി കാഴ്ചകൾ ഒരുക്കുന്ന നാട്ടുപച്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഐ ടി മേഖലയുടെ സുവർണകാലത്ത് ഐ ടി ഹബ്ബായ ബംഗളൂരുവിൽ ഉയർന്ന പദവിയിലും ശമ്പളത്തിലും ജോലി ചെയ്തിരുന്ന ആളാണ് എറണാകുളം രാമമംഗലം സ്വദേശിയായ എബി ബേബി. ജോലി ചെയ്തിരുന്ന കാലത്ത് എബി മനസ്സിലൊരു സ്വപ്നം കൊണ്ടു നടന്നിരുന്നു, ആരും ചെയ്യാത്ത വ്യത്യസ്തമായ ഒരു ബിസിനസ് സംരംഭം. ഈ സ്വപ്നവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വ്യക്തിജീവിതത്തിൽ വലിയൊരു തകർച്ചയെ എബിക്ക് നേരിടേണ്ടി വന്നത്. ഈ തകർച്ചയിൽ നിന്നുണ്ടായ ഉൾക്കാഴ്ചയിൽ നിന്നാണ് നമുക്കത്ര പരിചിതമല്ലാത്ത വ്യത്യസ്തമായ ഒരു അഗ്രി സംരംഭം തുടങ്ങാൻ എബി തീരുമാനിച്ചത്. അതേക്കുറിച്ചാണ് നാട്ടുപച്ച. കരിയർ, ബിസിനസ്, ജീവിതം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ചെറുപ്പം തൊട്ടേ ഏറെ സ്വപ്നങ്ങൾ കണ്ടിരുന്നയാളാണ് എബി ബേബി. ഈ സ്വപ്നങ്ങളാണ് എബിയുടെ ജീവിതത്തിലെ ഓരോ ഉയർച്ചകളുടെയും കാരണവും. കാണുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിൽ അത്രയ്ക്കും മിടുക്കനായിരുന്നു ഇദ്ദേഹം. അങ്ങനെ കണ്ട ഒരു സ്വപ്നമാണ് ജീവിതത്തിൽ പങ്കാളിയായി ബുദ്ധിയും കഴിവും സൗന്ദര്യവുമുള്ള ഒരു പെൺകുട്ടി വേണമെന്ന്. എബിയുടെ അന്നത്തെ ജോലിയും ജീവിത സാഹചര്യങ്ങളുമൊക്കെ ആ സ്വപ്നത്തെയും സാക്ഷാത്കരിച്ചു. മിസ് കേരള സൗന്ദര്യ മത്സരത്തിൽ ഫൈനലിസ്റ്റായ ഒരു പെൺകുട്ടി എബിയുടെ ജീവിത സഖിയായി എത്തി. പക്ഷേ സ്വപ്നം യാഥാർത്ഥ്യമായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നീർക്കുമിള പോലെ പൊട്ടിത്തകർന്നു ആ കുടുംബജീവിതം. ബുദ്ധിയും കഴിവും സൗന്ദര്യവും ഒക്കെ തേടിപ്പോയ താൻ വിവാഹ ജീവിതത്തിൽ ചതിക്കപ്പെടുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം എബിയെ വലിയൊരു തകർച്ചയിലേക്കാണ് തള്ളിയിട്ടത്. ഏറെ സമയമെടുത്ത് തകർച്ചയിൽ നിന്ന് തിരിച്ചു കയറുമ്പോൾ ഒരു മധുര പ്രതികാരത്തിന് എബി തീരുമാനമെടുത്തിരുന്നു. ലോകത്തിൻ്റെ കണ്ണിൽ കഴിവും സൗന്ദര്യവും ബുദ്ധിയും ഒന്നുമില്ലാത്ത ഒന്നിനെ മാത്രമേ ഇനി ആശ്രയിക്കൂ. അതിലൂടെ പടുത്തുയർത്തും വീണ്ടും തൻ്റെ സ്വപ്നങ്ങൾ. കർണാടകത്തിലും തമിഴ്നാട്ടിലുമുള്ള ഡോബികൾ ഈ തൊഴിലിൽ നിന്ന് മാറി കഴുതകളെ കറന്ന് പാൽ കൊടുത്ത് ലിറ്ററിന് 6,000 രൂപ വരെ സമ്പാദിക്കുന്നതായി കുറച്ചു കാലം മുൻപ് ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴുതപ്പാലിൻ്റെ പോഷക ഗുണങ്ങളും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ചർമ്മ സംരക്ഷണത്തിനുമുള്ള കഴുതപ്പാലിൻ്റെ കഴിവും BC 4000 വർഷങ്ങൾക്ക് മുമ്പ് പോലും മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ആളുകൾ കഴുതപ്പാലിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് പല വിധത്തിലും ഉപയോഗിക്കുന്നു. അന്വേഷണങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും എബി അറിഞ്ഞത് ഒരു വലിയ ബിസിനസ് സാധ്യതയായിരുന്നു. ഒരുപാട് സാധ്യതകളുണ്ടായിട്ടും ഇന്ത്യയിൽ ആരും ഇതൊരവസരമാക്കുന്നില്ല എന്നത് എബിക്ക് അത്ഭുതമായി. എബിയുടെ ഉള്ളിലെ
വ്യത്യസ്തതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഒപ്പം പഴയ മധുരപ്രതികാരവും ഒന്നിച്ചെത്തിയ സമയം. ബുദ്ധിയും കഴിവും സൗന്ദര്യവും ഒന്നുമില്ലാത്ത ലോകത്തിൻ്റെ മുമ്പിൽ അപമാനത്തിൻ്റെയും ഇകഴ്ത്തലിൻ്റെയും അവഹേളനത്തിൻ്റെയും ഒക്കെ പ്രതിരൂപമായ കഴുതയെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഒട്ടും ആശങ്കകളില്ലാതെ എബി തീരുമാനമെടുത്തു. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ കഴുത ഫാമുകളുണ്ട്. അവർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ഒപ്പം തന്നെ മറ്റുൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ അനേക കഴുതകളുണ്ടെങ്കിലും ആ കഴുതകളുടെ സാധ്യതകളൊന്നും ഇതുവരെയും ആരും മുതലാക്കിയിട്ടില്ല. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്പേസിലേക്ക് അങ്ങനെ സ്പേസ് ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുകയായിരുന്നു. കഴുതപ്പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും തേടിയെത്തുന്ന ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ആവശ്യക്കാരെ അദ്ദേഹം സ്വപ്നം കണ്ടു. സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ഇറങ്ങിത്തിരിച്ചു ഈ ചെറുപ്പക്കാരൻ. ലക്ഷണമൊത്ത കഴുതകളെ തേടി തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമൊക്കെ ഏറെ അലഞ്ഞു ഇദ്ദേഹം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശരാശരി 25,000 രൂപ നിരക്കിൽ 30 പെൺകഴുതകളെയും ഒരു ആൺകഴുതയെയും വാങ്ങി. IT കമ്പനിയിൽ മികച്ച ജോലിയിലിരുന്ന മകൻ ഒരു സുപ്രഭാതത്തിൽ കഴുതയെ വളർത്താനുള്ള തീരുമാനമെടുത്തിറങ്ങിയപ്പോൾ വീട്ടിലെ ഏക കൂട്ടായ അമ്മ തകർന്നുപോയി. അവസാനം മകന്റെ ഇഷ്ടത്തിനൊപ്പം നിന്നപ്പോഴും താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു ചുറ്റുമുള്ളവരുടെ പരിഹാസങ്ങൾ. പോകാൻ നേരത്ത് പറഞ്ഞു കഴുത കൊണ്ടുവരാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ അത്രയും ഒരുങ്ങിയിച്ച് പിന്നെ നമുക്ക് അതിനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ലെന്ന് ഓർത്ത് അങ്ങനെ കൊണ്ടുവന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എല്ലാവരും എന്നെ കഴുതാന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് റേസായി. ഇതിൻ്റെ ഇതിലെ കൊണ്ടുവരുമ്പോഴൊക്കെ ചീത്ത വിളിക്കാൻ തുടങ്ങി. റോട്ടേ പോലും നടത്തില്ല, ഇങ്ങനെ ആൾക്കാർ ഭയങ്കര ഇതായി. ഒരു ആൾ പറഞ്ഞു ഇതിങ്ങനെ ഈ നാഷണൽ പെർമിറ്റ് ലോറിയെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞ് ഇതുപോലെ തന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇറക്കി കളയണമല്ലോ എന്ന് പറഞ്ഞു. വേറൊരു അടുത്ത കസിൻ വന്നേച്ച് വീട്ടിൽ കയറി ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. എന്നോട് പറഞ്ഞ് ഇങ്ങനെ പെരക്കാത്ത് കയറി എന്നുവെച്ച് എന്നെ വഴക്ക് പറഞ്ഞു. ഇവങ്ക പെണ്ണ് കെട്ടാനുള്ളതിന് ഇത് കഴുതെ വഴക്കുവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ഞാൻ പക്ഷേ ഒന്നും പ്രതികരിക്കാനൊന്നും പോയില്ല. അങ്ങനെ അതിലൊക്കെത്തുള്ളൊരു നാട്ടുകാരും എല്ലാവരും ഇങ്ങനെ ഇതിന് ഒത്തിരി എതിരായിരുന്നു ആദ്യത്തെ സമയത്തൊക്കെ. കഴുതയുടെ അത്ര പോലും ബുദ്ധിയില്ലാത്തവൻ ഇവൻ. എന്തൊരു കഴുതയാണ്! ഇങ്ങനെ പരസ്യമായും രഹസ്യമായുമുള്ള പരിഹാസങ്ങൾക്കും ഒട്ടും കുറവുണ്ടായില്ല. പ്രതിസന്ധികൾ മലപോലെ ഉയർന്നു തന്നെ നിന്നു. മുന്നിൽ കണ്ടുപഠിക്കാനോ മാതൃകയാക്കാനോ ഇന്ത്യയിലെങ്ങും ഒരു കഴുത ഫാമില്ല. പരിപാലിച്ച് വളർത്താൻ അറിയുന്നവർ ആരും കൂടെയില്ല. തീറ്റയുടെ രീതികൾ, വളർത്തേണ്ട വിധം, അസുഖങ്ങൾ വന്നാൽ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ, അതിനുള്ള പ്രതിവിധികൾ, കഴുതയുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, ഇതൊന്നും എബിക്കറിയുമായിരുന്നില്ല. പഠിച്ച കമ്പ്യൂട്ടർ സയൻസിന് കഴുത വളർത്തലുമായി ഒരു ബന്ധവുമില്ല. കീബോർഡും മൗസും പിടിച്ച് മാത്രം ശീലിച്ച കൈകൾക്ക് വഴങ്ങുമായിരുന്നില്ല കഴുതയുടെ കറവ. കഴുത ചിലപ്പോൾ കടിക്കും, കറക്കാനിരിക്കുമ്പോൾ ഒരുപക്ഷെ തൊഴിക്കും, ചിലപ്പോൾ കുതിച്ചും ചാടും. തുടക്കകാലത്ത് ഫാമിൽ ജോലിക്ക് നിർത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം ഇട്ടിട്ടു പോയി. ഫാം തുടങ്ങി കുറച്ചു നാളുകൾക്കകം തന്നെ അനാപ്ലാസ്മോസിസ് രോഗം ബാധിച്ച് 15 കഴുതകൾ ഒരുമിച്ച് ചത്തുപോയി. മുൻപരിചയമില്ലാത്ത ഒരു മേഖലയിലേക്ക് ആദ്യമായി ഇറങ്ങുന്ന ഏതൊരാളും തകർന്നു പോകാനും സംരംഭം ഉപേക്ഷിക്കാനും ഇതൊക്കെ ധാരാളം മതിയായിരുന്നു. ഇങ്ങനെ തുടക്കത്തിൻ്റെ ബാലാരിഷ്ടതകളും കഷ്ടപ്പാടുകളും ഏറെയുണ്ടായിരുന്നു ഡോൾഫിൻ IBA ഡോങ്കി ഫാം എന്ന ഇന്ത്യയിലെ ആദ്യത്തെ കഴുത ഫാമിന്. നമ്മുടെ കൂടെയുള്ളവർ മണ്ടത്തരങ്ങളും ബുദ്ധിമോശവും കാണിച്ചാൽ നമ്മൾ അവരെ കളിയാക്കി വിളിക്കും കഴുതയെന്ന്. എന്നാൽ കഴുത അത്ര ബുദ്ധിയില്ലാത്ത മൃഗമല്ലെന്നാണ് എബി ബേബിയുടെ പക്ഷം. കഴുതയ്ക്ക് അതിൻ്റെ സ്വന്തം യജമാനനെ കൃത്യമായി തിരിച്ചറിയാം. ഒരു വഴിയിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലും തിരികെ വഴി തെറ്റാതെ എത്താൻ അവയ്ക്കറിയാം. കഴുതകളുടെ പ്രകൃതം മനസ്സിലാക്കി ഇണക്കിയെടുത്താൽ ഇവയെ മെരുക്കാൻ കഴിയും. ഈ തിരിച്ചറിവ് ബിസിനസ്സിലും എബിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മുൻപ് റബ്ബർ തോട്ടമായിരുന്ന കുന്നിൻ ചെരുവായ 2 ഏക്കർ സ്ഥലത്താണ് ഡോൾഫിൻ IBA ഡോങ്കി ഫാം തുടങ്ങിയത്. പറമ്പിന് നടുവിൽ GI പൈപ്പുകളിൽ ഷീറ്റ് മേഞ്ഞു നിർമ്മിച്ച സൈഡ് ഭിത്തികളില്ലാത്ത കൂട്ടിൽ കയറും മൂക്കുകയറുമില്ലാതെ
സ്വതന്ത്രരായാണ് കഴുതകൾ വളരുന്നത്. 2 ഏക്കറിന്റെ അതിരിന് ചുറ്റുമായി ജി ഐ പൈപ്പ് കൊണ്ട് അതിർവേലിയിട്ടിരിക്കുന്നു. ഈ കോമ്പൗണ്ടിനുള്ളിൽ ഇടയ്ക്ക് ഇവയെ കൂട് തുറന്ന് അഴിച്ചുവിടും. ചാട്ടവും ഓട്ടവും കളിയുമൊക്കെ കഴിഞ്ഞ് കൃത്യമായി തന്നെ കൂട്ടിൽ കയറുകയും ചെയ്യും. ഡോൾഫിൻ ഐ ബി എ ഡോങ്കി ഫാമിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഒരിടവേളയ്ക്ക് ശേഷം. നാട്ടുപക്ഷിയിലേക്ക് വീണ്ടും. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കഴുത ഫാമായ ഡോൾഫിൻ ഐ ബി എ ഡോങ്കി ഫാമിനെ കുറിച്ചാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലിന്റെ വിപണനത്തെക്കാൾ ഏറെ പാൽ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലാണ് എബി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തും വിപണി കണ്ടെത്തിയിരിക്കുന്ന പാൽ ഉൽപ്പന്നങ്ങളെ കൂടുതൽ പരിചയപ്പെടാം. കഴുതയുടെ ആഹാര കാര്യങ്ങളിലും ഏറെ ശ്രദ്ധ ആവശ്യമുണ്ട്. ഒരു പകൽ മുഴുവൻ തിന്നാലും വിശപ്പ് തീരാത്ത പോലെ തിന്നുകൊണ്ടിരിക്കും ഇവ. പ്രധാന ആഹാരം തീറ്റപ്പുല്ലാണ്. ഇതിനുവേണ്ടി 2 ഏക്കറിന്റെ ഭൂരിഭാഗം സ്ഥലത്തും തീറ്റപ്പുല്ലിന്റെ കൃഷിയാണ്. പുല്ലിന്റെ വളർച്ച ആവശ്യാനുസരണം ലഭിക്കാൻ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനയ്ക്കുന്നുണ്ട്. അരിഞ്ഞെടുക്കുന്ന പുല്ല് മെഷീൻ ഉപയോഗിച്ച് ഞുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കഴുതയ്ക്ക് നൽകുന്നത്. നീളമുള്ള പുല്ല് കഴുതയുടെ വയറ്റിൽ കുടുങ്ങിക്കിടന്ന് ദഹന പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞുറുക്കി ചെറുതാക്കി മാറ്റുന്നത്. ഇത് വളരെ സമയമെടുത്ത് മാത്രമേ കഴുതയ്ക്ക് തിന്നു തീർക്കാനാവൂ. ദഹന പ്രക്രിയയും സുഗമമായി നടന്നുകൊള്ളും. പച്ചപ്പുല്ലിന് പുറമെ ഗോതമ്പ് തവിട്, അരിത്തവിട്, ചോളത്തവിട് എന്നിവ ചേർത്ത സമീകൃത ആഹാരവും നൽകും. പാൽ ചുരത്തുന്ന പശു അടക്കമുള്ള മറ്റു മൃഗങ്ങളെപ്പോലെ ഭക്ഷണം കഴിച്ച ശേഷം അയവെട്ടുന്ന പ്രകൃതം കഴുതയ്ക്കില്ല. പശുവിനും മറ്റും ഉദരത്തിൽ ദഹന പ്രക്രിയയ്ക്ക് 4 അറകളുള്ളപ്പോൾ മനുഷ്യനെപ്പോലെ മോണോഗ്യാസ്ട്രിക് അഥവാ ദഹനത്തിനായി 1 അറ മാത്രമുള്ള മൃഗമാണ് കഴുത. ഈ പ്രത്യേകതകളൊക്കെയാണ് കഴുതപ്പാലിനെ സ്ത്രീകളുടെ മുലപ്പാലിനൊപ്പമോ അതിലേറെയോ പോഷക ഗുണമുള്ളതാക്കി മാറ്റുന്നത്. കഴുതപ്പാലിന് ഇത്രയും ഗുണമുണ്ടാവാനുള്ള കാരണം, അതിനകത്ത് വലിയ രഹസ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ കാണുന്ന ആട്, പശു, അതുപോലെ പാല് തരുന്ന മൃഗങ്ങളെല്ലാം നമ്മളെ വിചാരിച്ച് വെച്ചേക്കുന്നതെല്ലാം അതിന് 4 അറകളുള്ള സ്റ്റോമക്കാണ് ഉള്ളത്. പക്ഷേ ഇത് മനുഷ്യൻ്റെ മാതിരി സിംഗിൾ സ്റ്റോമക്കാണ്, മോണോഗ്യാസ്ട്രിക് എന്ന് പറയും അതിൻ്റെ ആ ടെർമിനോളജി അനുസരിച്ച്. ഇതിൻ്റെ ഇൻഡസ്ട്രൈൻ എല്ലാം നല്ല ലെങ്തിയാണ്, 90 അടി നീളമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടേക്കുന്നത്. നല്ല ഫുഡ് കഴിച്ചാൽ അവർ കൊടുക്കുന്നത് ഏതാണ്ട് അത് ലേഡീസിൻ്റെ പാലിനേക്കാളും നല്ല പാലാണ് കഴുതപ്പാൽ. അത് മെഡിക്കൽ ടെസ്റ്റുകളിലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കഴുതപ്പാലിൻ്റെ ഗുണങ്ങൾ നന്നായി അറിയാൻ പറ്റും. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, B12 വരെയും അടങ്ങിയിരിക്കുന്ന ലാക്ടോസിൻ്റെ അളവ് എല്ലാം ഇതെല്ലാം ജെന്യുവിനാണ്. ഇതിന് ഫുഡ് കൊടുക്കുക, നല്ല വെള്ളം കൊടുക്കുക, പ്യുർ വാട്ടർ കൊടുക്കുക, ശുചിത്വമുള്ള ഒരു നല്ല മൃഗമാണിത്. അതുകൊണ്ട് ഫുഡ് പുളിച്ചതും അല്ലെങ്കിൽ വളിച്ചതും ഒന്നും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനുണ്ടാവുന്ന പോലെ അതേ അസുഖങ്ങൾ ഇതിനുണ്ടാവും. ശരിക്കും ഡോസേജ് പോലും ഏതാണ്ട് ഹ്യൂമൻ ഡോസേജിൻ്റെ ഒരു തൊട്ട് മേളിലാണെന്നേ ഉള്ളൂ. മിക്ക മെഡിസിനുകളും ഹ്യൂമൻ തന്നെ. കഴുത നല്ലൊരു ഹൈ റെസിസ്റ്റൻസ് ഉള്ള മൃഗമാണ്. കഴുതയുടെ കാര്യത്തിൽ ഭയങ്കര ഒബ്സർവേഷൻ, സൂക്ഷ്മ നിരീക്ഷണം ഇല്ലെങ്കിൽ അവറ്റകളെ രക്ഷിക്കാൻ പ്രയാസമാണ്. കാരണം നമ്മളൊക്കെ സാധാരണ ഒരു തലവേദന വന്നാൽ ഓ ഇന്ന് തലവേദനയാണ്, അതുകൊണ്ട് ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, ഇത്രയും റെസ്റ്റ് എടുക്കണം എന്നെല്ലാം പറഞ്ഞ് കയറി കിടക്കും. പക്ഷേ കഴുതകൾ അവസാനത്തെ മിനിറ്റ് വരെ നല്ല ഹൈ റെസിസ്റ്റൻസോടെ നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല, തലവേദന നോ ഇഷ്യൂ. പക്ഷേ ഒരിക്കൽ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കഴുതേനെ പൊക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇന്ത്യൻ ആർമിയിലെ മേജറായിരുന്ന ഡോക്ടർ സുധീഷ് നായർ മണ്ണൂത്തിയിലെ വെറ്റിനറി കോളേജിലെ അസിസ്റ്റൻ്റ് സർജനാണ്. അദ്ദേഹം നല്ലൊരു സപ്പോർട്ട് എനിക്ക് തരുന്നതുകൊണ്ടാണ് ഇന്ന് നല്ലൊരു രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. 30 മുതൽ 40 വയസ്സ് വരെയാണ് ആരോഗ്യമുള്ള കഴുതകളുടെ ആയുർദൈർഘ്യം.
മൂന്ന് വയസ്സ് പ്രായമാകുമ്പോഴാണ് പെൺകഴുത ഗർഭധാരണത്തിന് പാകമാകുന്നത്. കൃത്രിമ പ്രജനന രീതി കഴുതയുടെ കാര്യത്തിൽ നിലവിലിവിടെയായിട്ടില്ല. പതിമൂന്ന് മാസമാണ് കഴുതയുടെ ഗർഭകാലം. പ്രസവം കഴിഞ്ഞ് രണ്ട് മാസങ്ങൾക്ക് ശേഷം കറന്നു തുടങ്ങുന്നതാണ് നല്ലത്. പിറന്നു വീഴുന്ന കഴുതക്കുട്ടിക്ക് പാൽ നല്ലതുപോലെ ലഭിച്ചില്ലെങ്കിൽ അവയുടെ അതിജീവന സാധ്യത കുറയും. കുഞ്ഞിന്റെ ആരോഗ്യം നോക്കിയാണ് പാൽ കറക്കുക. 200 മില്ലി മുതൽ 400 മില്ലി പാലാണ് ഒരു കഴുതയിൽ നിന്ന് കറക്കുമ്പോൾ ലഭിക്കുക. ലഭിക്കുന്ന പാലിന്റെ പകുതിയെങ്കിലും കുട്ടിക്ക് നൽകണം. എല്ലാ ദിവസവും കഴുതയെ കറക്കാനാവില്ല. കഴുതയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം നോക്കി രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു നേരം മാത്രമേ കറക്കാൻ പാടുള്ളൂ. കഴുതപ്പാൽ വളരെ അത്യാവശ്യക്കാർക്ക് മാത്രമേ എബി നൽകാറുള്ളൂ. 30 മില്ലി പാലിന് 350 രൂപയാണ് വില. കറന്നെടുക്കുന്ന പാൽ കുപ്പിയിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു വയ്ക്കും. 6 ലിറ്റർ പാൽ ലഭിച്ചു കഴിയുമ്പോൾ പാലിനെ ഫ്രീസ് ഡ്രൈ ചെയ്ത് പൗഡറാക്കി മാറ്റും. 6 ലിറ്റർ പാൽ പൗഡറാക്കി മാറ്റുമ്പോൾ 180 ഗ്രാം മുതൽ 300 ഗ്രാം വരെ പൗഡറാണ് പാലിന്റെ കൊഴുപ്പനുസരിച്ച് ലഭിക്കുന്നത്. വെറും മില്ലി ലിറ്റർ മാത്രമാണ് കഴുതകളിൽ നിന്ന് കിട്ടുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന പാൽ ഫ്രീസ് ഡ്രൈ ചെയ്ത് ഞങ്ങൾ പൗഡറാക്കി മാറ്റുന്നു. ഇത് വലിയ ചെലവേറിയ ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ കഴുതപ്പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഉദാഹരണത്തിന് മൗണ്ട് എവറസ്റ്റിൽ നിന്നൊക്കെ എടുക്കുന്ന ഹാൻഡ് പിക്ക് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രോഡക്ട്സ് ചെലവേറിയതാകുന്നു. കഴുതപ്പാൽ ഉപയോഗിച്ച് നിലവിൽ 10 ഉൽപ്പന്നങ്ങൾ എബി ഉണ്ടാക്കുന്നുണ്ട്. ചർമ്മ സംരക്ഷണത്തിനും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത്. പേസ്റ്റ് രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പ്രത്യേകതരം ബോട്ടിലുകളിലാക്കി ബ്രാൻഡ് ചെയ്താണ് വിപണനം. ഫെയർനെസ് ക്രീം, സ്കിൻ ക്രീം, ഫേംനെസ് ക്രീം, ഇലുമിനേറ്റ് ക്രീം, ഫേഷ്യൽ കിറ്റ് എന്നു തുടങ്ങി മുഖകാന്തി വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ ചുളിവുകൾ വന്ന് പ്രായമാകുന്നത് തടയാനുമൊക്കെ സഹായിക്കുന്ന ക്രീമുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് 950 രൂപ മുതൽ 3000 രൂപ വരെ വിലയെത്തും. ഇതുകൊണ്ടും തീർന്നില്ല കഴുതപ്പാലിന്റെ ഗുണങ്ങൾ. ചർമ്മത്തെ ബാധിക്കുന്ന പലതരം അസുഖങ്ങൾക്ക് പോലും സൗഖ്യം തരും കഴുതപ്പാലിന്റെ ഉൽപ്പന്നങ്ങൾ. താരനും ശരീരത്തിൽ വരുന്ന ഫംഗൽ രോഗങ്ങൾക്കും സോറിയാസിസിനും, എന്തിനേറെ കൊതുക് കടിച്ചുണ്ടാകുന്ന ചൊറിച്ചിലിന് പോലും കഴുതപ്പാൽ കൊണ്ടുള്ള ക്രീമുകൾ ഫലപ്രദമാണ്. ഇപ്പോൾ ഹൈദരാബാദിലുള്ള ഒരു കുട്ടി, ഒരു 7 വയസ്സുള്ള കുട്ടിയാണ്. 5 വർഷം കൊണ്ട് ചൊറിഞ്ഞ് കാലിൽ വരുത്തി വെച്ചേക്കുന്നത് കണ്ടാൽ ഹൃദയമുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. പക്ഷേ ഈ January 31 ഹൈദരാബാദിലുള്ള മലയാളി കുട്ടി നമ്മുടെ ക്രീം ഉപയോഗിക്കുകയും വൈകിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗ്, അമ്മ ജീവിതത്തിൽ ചൊറിയാത്ത ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞു. കഠിനമായ ചൂടിലും തണുപ്പിലുമൊക്കെ ചർമ്മത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ കഴുതപ്പാലിന്റെ ഉൽപ്പന്നങ്ങൾക്ക് കഴിയുമെന്നത് കൊണ്ട് തന്നെ വിദേശ വിപണികളിലും ഏറെ ഡിമാൻഡുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നിയോഗം പോലെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന കഴുതകളെക്കുറിച്ചും ഫാമിനെക്കുറിച്ചും സ്വപ്നങ്ങളേറെയുണ്ട് എബിക്ക്. ഡോൾഫിൻ ഐബിയുടെ അടുത്ത പ്ലാൻ 1000 കണക്കിന് കഴുതകളുള്ള ഒരു ഫാമാണ്. കാരണം ഫാമ, ഫുഡ്, ബ്യൂട്ടി എന്നീ മേഖലകളിൽ കഴുതപ്പാലുകൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ഡോൾഫിൻ ഐബിയുടെ ലക്ഷ്യം. കഴുത ഫാം വലുതാക്കണം. കഴുത വളർത്തൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം. നല്ലൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് തുടങ്ങണം. കഴുതപ്പാലിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഭക്ഷണ വസ്തുക്കൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിങ്ങനെ കൂടുതൽ ഉൽപ്പന്ന വൈവിധ്യങ്ങൾ കണ്ടെത്തണം. അവ ആഗോള വിപണിയിലേക്ക് എത്തിക്കണം. ഇങ്ങനെ വിശദമായ പ്ലാനും പദ്ധതിയും ഒക്കെ മനസ്സിലുണ്ട് എബിക്ക്.
സ്വപ്നങ്ങളാണ് എബിയുടെ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടായിരുന്നത്. ആ സ്വപ്നങ്ങളാണ് വ്യത്യസ്തമായ വഴികളിലൂടെ നടക്കാൻ എബിയെ പ്രേരിപ്പിച്ചത്. അതേ സ്വപ്നങ്ങൾ തന്നെയാണ് ഇന്ന് വിജയത്തിൻ്റെ പടവുകളിൽ എബിയെ ഉയർത്തി നിർത്തുന്നതും നാളേക്ക് വീണ്ടും വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നതും. ഡോൾഫിൻ ഐബിയെ ഡോങ്കി ഫാമിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട വിലാസം: എബി ബേബി ഡോൾഫിൻ ഐബിയെ ഡോങ്കി ഫാം, രാമമംഗലം, എറണാകുളം. ഫോൺ നമ്പർ 9544716677. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9544716677. നാട്ടുപച്ചയുടെ ഇന്നത്തെ കൃഷിക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നാട്ടുപച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നാട്ടുപച്ചയുടെ മുന്നധ്യായങ്ങൾ യൂട്യൂബിലും ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് .com കാണാം. കൂടുതൽ കൃഷിക്കാഴ്ചകളുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം. നന്ദി.